ആമീസ് ഫുഡ് ലാബ് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. ഇന്ന് ഞാൻ പാവയ്ക്ക കൊണ്ടൊരു ചമ്മന്തിപ്പൊടിയാണ് ഉണ്ടാക്കുന്നത്. ഇതിപ്പം നമ്മുടെ ഇഡ്ഡലിയുടെയും ദോശയുടെയൊക്കെ ചമ്മന്തിപ്പൊടി ഉണ്ടല്ലോ, ബ്രേക്ക്ഫാസ്റ്റ് ചമ്മന്തിപ്പൊടി, അതിൻ്റെ തന്നെ സെയിം ഒരു രീതിയിലാണ്. അതിനകത്ത് പാവയ്ക്കയും കൂടെ ആഡ് ചെയ്യുന്നതേ ഉള്ളൂ. പാവയ്ക്കയുടെ ഈ പുറത്തെയുള്ള ആ ഒരു പച്ച, അതുമാത്രമാണ് നമ്മൾ എടുക്കുന്നത്. ആ പച്ച കളറുള്ള അത് മാത്രം ഒന്ന് ഗ്രേറ്റ് ചെയ്ത് നമ്മൾ എടുക്കുകയാണ് ചെയ്യുന്നത്. ഇതായിപ്പം ഇതേപോലെ പാവയ്ക്ക നന്നായിട്ട് കഴുകിയെടുത്ത് വെച്ചിട്ട് അതിന് ശേഷം ഈ പച്ച കളർ മാത്രം നമ്മളൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ബാക്കി അതിൻ്റെ ആ അകത്തുള്ള സാധനങ്ങൾ നമുക്ക് വേണ്ട. ഈ പുറമേ കാണുന്ന ആ മുള്ളു പോലുള്ള പോർഷൻ മാത്രം നമ്മളിപ്പം എടുക്കുന്നുള്ളൂ. ബാക്കി പിന്നെ നമുക്ക് എന്തെങ്കിലും കറിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം ബാക്കി വരുന്ന പാവയ്ക്ക. അങ്ങനെ ഗ്രേറ്റ് ചെയ്ത് ഇതാ ഞാനിപ്പം ഇതിപ്പോൾ ഒരു രണ്ട് പാവയ്ക്ക ഗ്രേറ്റ് ചെയ്തെടുത്തതാണിത്. ഇതിനി നമുക്ക് പിഴിഞ്ഞിട്ട് വേണം എടുക്കാൻ. ഇതിൽ നിറച്ച് വെള്ളമുണ്ട്, അത് നന്നായി പിഴിഞ്ഞെടുത്ത് എടുക്കണം. ഇപ്പം ഇതേ ഗ്രേറ്റ് ചെയ്തതിൻ്റെ ബാക്കി ഞാനെടുത്ത് അവിടെ വെച്ചിട്ടുണ്ട്. അത് എന്തെങ്കിലും കറിക്കോ എന്തെങ്കിലും യൂസ് ചെയ്യാം. നമുക്കിനിയും ഇത് ചമ്മന്തിപ്പൊടിക്ക് വേണ്ടിയിട്ട് ഉള്ള സാധനങ്ങളാണ്. നമ്മൾ ആദ്യം തന്നെ പാവയ്ക്ക നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യാനായിട്ട് ഒരു കാൽ കപ്പ് മല്ലി, പിന്നെ അതുപോലെ തന്നെ കാൽ കപ്പ് കടലപ്പരിപ്പ്, കാൽ കപ്പ് ഉഴുന്ന്, പിന്നെ വേണ്ടത് ഒരു കാൽ ടീസ്പൂൺ ജീരകം, ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലൊരു കുറച്ച് പുളി, പിന്നെ ഒരു ആറ് വറ്റൽമുളക്, പിന്നെ വേണ്ട കായം, ആവശ്യത്തിന് ഉപ്പും, പിന്നെ കറിവേപ്പിലയുമാണ് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ. ഇനി നമുക്ക് എങ്ങനെ ഇതുണ്ടാക്കുന്നതെന്നൊന്ന് നോക്കാം. ഇനി നമുക്ക് ഈ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാനായിട്ട് ഒരു പാനെടുത്ത് അടുപ്പിലേക്ക് വെക്കുക. അത് ചൂടാകുമ്പോഴേക്കും നമുക്കതിലേക്ക് കടലപ്പരിപ്പും പിന്നെ മല്ലിയും കൂടാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത്. ഇത് രണ്ടും ഒന്ന് മൂത്ത് കഴിയുമ്പോഴാണ് ബാക്കി ഓരോന്നേരം നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഓരോന്നിൻ്റെയും ആ ഒരു മൂക്കുന്ന ടൈം വ്യത്യാസമായതുകൊണ്ട് ചിലത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം തന്നെ ഈ മല്ലിയും കടലപ്പരിപ്പൂടെ ഇട്ട് കൊടുക്കുന്നത്. അതൊന്ന് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഡ്രൈഡ് റോസ്റ്റാണ് നമ്മൾ ചെയ്യുന്നത്, എണ്ണയൊന്നും ഒഴിക്കുന്നില്ല. നമ്മുടെ ഉഴുന്നും കൂടെ ഒരു പകുതി മൂത്ത് കഴിയുമ്പോഴേക്കും നമുക്ക് അതിൽ ഉഴുന്നിൻ്റെ ആ കളറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാനായിട്ട് തുടങ്ങും. ആ സമയത്തേക്ക് നമുക്ക് അതിലേക്കിനി നമ്മൾ നേരത്തെ എടുത്തു വച്ചിരിക്കുന്ന ആറ് വറ്റൽമുളക് ചേർത്ത് കൊടുക്കുക. വറ്റൽമുളക് നമ്മുടെ കയ്യിലുള്ള വറ്റൽമുളകിൻ്റെ എരിവിനനുസരിച്ച് മാറ്റം വരുത്തുക. ഇതിപ്പോൾ ആറ് വറ്റൽമുളക് ചേർക്കുമ്പോൾ നല്ല എരിവ് തന്നെയുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ജീരകം കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യുക. വറ്റൽമുളകൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് റോസ്റ്റ് ആവണം. ഇനി നമുക്കതിലേക്ക് പുളി ചേർത്ത് കൊടുക്കാം. പുളി ഇങ്ങനെ ഞാനത് പീസ് പീസാക്കി ഇടുന്നത് അരയാനും ഉള്ളൊരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ആകുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കുക, കരിഞ്ഞു പോകരുത്. ഇനിയിപ്പോൾ ഇതായിപ്പോൾ ഇതെല്ലാം നല്ല പരുവത്തിന് റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തീ ഓഫ് ചെയ്ത് മാറ്റി വെച്ചിട്ട് തണുത്തതിന് ശേഷം നമുക്ക് ഒന്ന് പൊടിച്ചെടുക്കാം. ഇനി ആ സെയിം പാനിലേക്ക് തന്നെ നമ്മൾ പാവയ്ക്ക ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യാനായിട്ടാണ് ഈ പാൻ വെച്ചിരിക്കുന്നത്. ഇതാ പാവയ്ക്ക ഇതേപോലെ ഇങ്ങനെ പിഴിഞ്ഞിട്ട് വേണം നമ്മൾ പാനിനകത്തേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. അതും എണ്ണയൊന്നും ഒഴിക്കണ്ട, ഡ്രൈ ആയിട്ടാണ് നമ്മൾ റോസ്റ്റ് ചെയ്യുന്നത്. ഇതേപോലെ പിഴിഞ്ഞ് കഴിയുമ്പം വളരെ കുറവായിരിക്കും പാവയ്ക്ക നമ്മൾ ആ ഗ്രേറ്റ് ചെയ്തെടുത്തത്. പിഴിഞ്ഞതിന് ശേഷം ഇത് നന്നായി പിഴിയണം. അപ്പം അല്ലെങ്കിൽ അത്രയും കൂടെ നമുക്ക് ടൈം എടുക്കും അതൊന്ന് ഡ്രൈ ആയി വരാനായിട്ട്. അതിന് വേണ്ടിയിട്ടാണ് പിഴിഞ്ഞ വെള്ളം മുഴുവൻ കളയുന്നത്. പിഴിഞ്ഞ് ഇതേപോലെ
പാനിലേക്കിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക. അതിനൊരു അല്പം സമയം എടുക്കും അതൊന്ന് റോസ്റ്റായി വരാനായിട്ട്. ഇതാ ഇപ്പം എന്താ റോസ്റ്റായി വരുന്നുണ്ട്, ഇതാ കണ്ടോ നന്നായിട്ട് മുരിഞ്ഞ്. പാവയ്ക്ക അപ്പോൾ തീരെ ഇല്ലാതാവും, കുറച്ചേ കിട്ടുള്ളൂ നമുക്ക്. അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു കൈ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം എന്താ പാവയ്ക്ക നന്നായിട്ട് അതിൻ്റെ കളറൊക്കെ ചേഞ്ചായി, നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട്. ഈ ഒരു പാകം എത്തുമ്പോഴേക്കും നമുക്ക് ഇത് അടുപ്പിൽ നിന്നും മാറ്റി വെച്ച് ഒന്ന് തണുക്കുന്ന വരെ മാറ്റി വെക്കാം. അതിനുശേഷം ഇതെല്ലാം കൂടെ നമുക്ക് ഒന്ന് പൊടിച്ചെടുക്കാം. നമ്മൾ ആദ്യം റോസ്റ്റ് ചെയ്ത് വെച്ചിരുന്ന കടലപ്പരിപ്പും ഉഴുന്നും മുളകും പുളിയും എല്ലാം അതിൻ്റെ കൂട്ടത്തിൽ ഇപ്പോഴാണ് ഞാൻ കായം കൂടെ ചേർക്കുന്നത്. കുറച്ച് കായും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് പൊടിച്ചെടുക്കുകയാണ്. കായം നമ്മൾ ആദ്യമേ ചേർത്താൽ കായം കരിഞ്ഞിട്ട് ആ ഒരു കയ്പ് ടേസ്റ്റ് വരും, അതുകൊണ്ടാണ് കായം ഇപ്പോൾ ചേർക്കുന്നത്. അതിൻ്റെ കൂടെ പാവയ്ക്കയും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇതായിപ്പോൾ പൊടിഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പാവയ്ക്കാ പൊടി. പക്ഷേ അതിന് ഒരു ആ കയ്പോ അതൊന്നും നമുക്ക് ഫീൽ ചെയ്യത്തില്ല. നല്ല ടേസ്റ്റായിട്ട് ദോശയുടെ ഇഡലിയുടെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റും. ഈവൻ ചോറിൻ്റെ കൂടെ പോലും നമുക്ക് നന്നായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു പാവയ്ക്കാ പൊടിയാണ് ഇത്. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.